ഹലോ ഫ്രണ്ട്സ്, നമുക്ക് 10-ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ക്ലാസ് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ചാർലി ചാപ്ലിൻ്റെ ഒരു ജീവനിയായിരുന്നു, അതായത് ഒരു ബയോഗ്രഫി ആയിരുന്നു അല്ലേ. ആരായിരുന്നു അത് എഴുതിയിരുന്നത്? ഗീത് ചതുർവേദിയാണ്, ഹിന്ദിയിലെ ഒരു പ്രസിദ്ധ കവിയും അതുപോലെ തന്നെ ബയോഗ്രഫിയൊക്കെ എഴുതുന്ന ഒരു പ്രസിദ്ധ ആയിട്ടുള്ള മനുഷ്യനാണ് ഗീത് ചതുർവേദി. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര്? സബ്സേ ബഡേ ഷോമാൻ എന്നായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ചാർലി ചാപ്ലിൻ്റെ അമ്മ സ്റ്റേജിൽ പാടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവരുടെ ശബ്ദമിടറിപ്പോയി. അങ്ങനെ അവർക്ക് സ്റ്റേജിൽ നിന്ന് എന്താണ് അവിടെ കാണാൻ വന്നിരുന്നവരെല്ലാം കൂടെ ബഹളം വെച്ചു. അവരെല്ലാം കരുതിയത് മൈക്ക് ശരിയല്ല എന്നായിരുന്നു, പക്ഷേ അതെന്താണ് യഥാർത്ഥത്തിൽ അവരുടെ ശബ്ദമിടറിയതായിരുന്നു. അങ്ങനെ അവർക്ക് ശബ്ദം നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ അവിടെ കാണാൻ വന്നിരുന്നവരെല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് ബഹളം വെക്കാൻ തുടങ്ങി. അങ്ങനെ അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. ഇറങ്ങിപ്പോയപ്പോൾ എന്താണ് ചാർലി എപ്പോഴും അമ്മ കൂടെ മിക്കപ്പോഴും ആ പരിപാടി തിയേറ്ററിൽ കൊണ്ടുപോവുകയായിരുന്നു അല്ലേ. അങ്ങനെ എന്താണ് ചാർലി പിൻ സ്റ്റേജിൽ നിന്ന് അമ്മ ചെയ്യുന്ന പ്രകടനങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. എന്നാൽ അപ്പം ചാർലിയുടെ അമ്മയും മാനേജറും കൂടി ഒരു വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. അത് കണ്ടുകൊണ്ട് ചാർലി അവരുടെ അടുത്തേക്ക് പോയപ്പോൾ എന്താണ് മാനേജർ എന്തായിരുന്നു വഴക്കിട്ടുകൊണ്ട് പറഞ്ഞത്? ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കണമെന്ന്. ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കണമെന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ചാർലി അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിലൊക്കെ നടത്തുന്ന പ്രകടനം മാനേജർ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാർലി സ്റ്റേജിലേക്ക് അതുകൊണ്ടാണ് അയക്കണമെന്ന് മാനേജർ പറഞ്ഞത്. അങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അമ്മയെ. പക്ഷേ അമ്മയ്ക്ക് എന്താണ് പേടിയാണല്ലേ, അത്രയും ദേഷ്യപ്പെട്ടിരിക്കുന്ന ബഹളം വെക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് തൻ്റെ മകനെ പറഞ്ഞു വിടാൻ അമ്മയ്ക്ക് നല്ല ഭയമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ ആളുകൾ ഒരുപാട് ബഹളം വെക്കുന്നു എന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി നോക്കാം. യഗാം ലേഖനെ ഭീ ഇസ്കെ ബാരേ മേ ക്യാ കഹാ ഹൈ ഇസ് അഭദ്ര ഷോർനെ മാ കോ സ്റ്റേജ് സേ ഹട്നെ കോ മസ്ബൂർ കർ ദിയാ. ഷോർ എന്ന് പറഞ്ഞാൽ ബഹളമാണ്. അഭദ്ര ഷോർ എന്ന് പറഞ്ഞാൽ അസഭ്യമായിട്ടുള്ള എന്ന് വെച്ചാൽ അവിടെ നിന്ന് ആളുകൾ അത്രയധികം ബഹളം വെക്കാൻ തുടങ്ങി. അത് ആണ് അമ്മയെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ നിർബന്ധിതയാക്കിയത്. യഹാം ഷോർ മാനെ ക്യാ ഹൈ ഷോർ കോലാഹൽ ബഹളം യഹാം ഷോർ കേ വിശേഷൺ കേ രൂപമേ ലേഖകനെ അഭദ്ര ശബ്ദ കാ പ്രയോഗ കിയാ ഹൈ. ഇവിടെ ഷോർ ബഹളത്തെ വിശേഷിപ്പിക്കാനായിട്ട് അഭദ്ര എന്ന് ഉള്ള വാക്കും ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ക്യോങ്കി വഹാ ജോ ഷോർ ഹുവാ താ വോ അഹിത്താ ഹിത്കർ നഹിത്താ. സ്റ്റേജുകളിൽ പാട്ടുപാടി ജീവിക്കുന്ന ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഒരു പാവ സ്ത്രീക്ക് പെട്ടെന്ന് ശബ്ദത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ കാണികളുടെ ഈ പ്രതികരണം ഒന്ന് ആലോചിച്ച് നോക്കൂ കുട്ടികളെ. ദേഖിയെ ആകെ ലേഖക ക്യാ കഥത്തെ ഹെ ഇസ് അഭദ്ര ഷോർനെ മാക്കോ സ്റ്റേജ് സേ ഹട്നെ കോ മസ്ബൂർ കർ ദിയ ഇസ് അഭദ്ര ഷോർനെ മാക്കോ സ്റ്റേജ് സ്റ്റോഡിനെ കെ ലിയെ വിവശ് കർ ദിയ ആകെ ഹംനെ ക്യാ ദേഖാ ഹെ യാദ് ഹെ നാ പാഞ്ച് സാൽ കാ ചാർലി ഭി വഹാം താ അപ്പൊ അമ്മ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് എന്തായിരുന്നു സംഭവിച്ചത്? 5 വയസ്സുള്ള ചാർലിയും അവിടെ ഉണ്ടായിരുന്നു അല്ലേ. 5 വയസ്സുള്ള ചാർലിയും അമ്മയോടൊപ്പം മിക്കപ്പോഴും ആ തിയേറ്ററിൽ വരുമായിരുന്നു. എന്തുകൊണ്ട്? ഇരുവർക്കും മറ്റാരും ആശ്രയമില്ലായിരുന്നു. ദോനോ ഏക ദൂസരേക്ക് സഹാരേ ജീവൻ വിദാതെ തേ ചോട്ടാ ചാർലി. രണ്ടു പേർക്കും അവർ രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അവൻ തൻ്റെ അമ്മയുടെ ചില സുഹൃത്തുക്കളുടെ മുമ്പിൽ തൻ്റെതായ ചില കലാപ്രകടനങ്ങൾ നടത്തുമായിരുന്നു. ഇത് അവിടുത്തെ മാനേജരും കാണാറുണ്ടായിരുന്നു. ഇസ്ലിയേ മാനേജറിനെ ക്യാ പ്രസ്താവ് രേഖ. അപ്പം മാനേജർ ഇവന്റെ പ്രകടനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാനേജർ എന്താണ് പറഞ്ഞത്? ചാർലി സ്റ്റേജ് പർ ജായ്. അമ്മയ്ക്ക് പകരം ചാർലി സ്റ്റേജിൽ പോകണമെന്ന് മാനേജർ പറഞ്ഞു. ചാർലിക്ക് മാ അപ്നി ബുരി ഹാലത് സേ പേലേ ഹി ഡരി ഹുയി തി. ചാർലിയുടെ അമ്മ എന്താണ് തൻ്റെ ഈ ദുരവസ്ഥ ഓർത്ത് ആദ്യം തന്നെ പേടിച്ചിരിക്കുകയാണ് അല്ലേ. ചാരി ഓർ അധിക ഡർഗി. ഇത് കേട്ടപ്പോൾ ഒന്നുകൂടി പേടിച്ചു. എന്തായിരിക്കും കാരണം? അസഭ്യമായി ബഹളമുണ്ടാക്കി നിൽക്കുന്ന ഒരാൾക്കൂട്ടത്തെ തൻ്റെ കൊച്ചുമകൻ എങ്ങനെ നേരിടും? വെച്ചോ യഹാം തക് ഹംനെ പിച്ചലെ ക്ലാസ്മേ പടാത്ത ആപ്കോ കർണേക്കേലിയെ കുച്ച് പ്രശൻ വീതിയേത്തെ
सब पूरा कर लिए? അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. കുറച്ച് ആക്ടിവിറ്റീസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും ചെയ്തോ? പഹലാ പ്രശ്നൻ ക്യാ താ? ആദ്യത്തെ എന്തായിരുന്നു? ഇസ് അവദ്ര ഷോർ നേ മാ കോ സ്റ്റേജ് സേ ഹട്നേ കോ മജ്ബൂർ കർ ദിയ. ഉസ് സമയ മാ കി ഹാലത് കൈസി ഹോഗി? മുച്ചേ ഇസ്കേ കൈ ഉത്തർ മിൽ. അപ്പം എന്താണ് ഈ അസഭ്യമായിട്ടുള്ള ബഹള അമ്മയെ സ്റ്റേജിൽ നിന്ന് ഇറക്കാൻ നിർബന്ധിതയാക്കി. ആ സമയത്ത് അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതായിരുന്നു ചോദ്യം. നിങ്ങളെല്ലാവരും ഇതിന് ഉത്തരം എഴുതിയോ? അധ്യാപകന് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടി. അതിലൊന്നാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ചാർലി ചാപ്ലിന്റെ അമ്മ ഒരു തിയേറ്ററിൽ പാട്ട് പാടുകയായിരുന്നു. गला खराब हो गया. പെട്ടെന്ന് അവരുടെ ശബ്ദം ഇടറി. दर्शक शोर मचाने लगे. അത് കണ്ട് അവിടെ ഇരുന്ന കാണികളെ ബഹളം വെക്കാൻ തുടങ്ങി. മാക്കോ സ്റ്റേജ് ചോടനാ പടാ. അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. दर्शकों के अभद्र व्यवहार से वो अपमानित एवं पीड़ित हो गई. ഈ ആളുകൾ കാണാൻ വന്ന ആളുകളുടെ ഈ ഒരു ബഹളം കാരണം അമ്മ എന്താണ് അപമാനിതയാകുകയും അതുപോലെ തന്നെ ദുഃഖിക്കുകയും ചെയ്തു. ആ സമയത്ത് അമ്മയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? വളരെയധികം തനാവസ യുക്ത എന്ന് പറഞ്ഞാൽ വളരെയധികം സമ്മർദ്ദത്തിലായിരുന്നു ആ അമ്മ. അപ്പം എന്താണ് മാനേജർ 5 വയസ്സുള്ള ആ കൊച്ചുകുട്ടിയെ കൂടി സ്റ്റേജിൽ അയക്കണമെന്ന് പറഞ്ഞപ്പോൾ അതും കൂടി കേട്ടപ്പോൾ അമ്മ വീണ്ടും ഒരുപാട് പേടിച്ചുപോയി. കുട്ടികളെ, ഇതൊരു ഉദാഹരണം മാത്രം. ഇതിനേക്കാൾ ആ സമയത്തെ അമ്മയുടെ അവസ്ഥകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പം ലെഗിൻ്റെ പ്രയോഗം വെച്ചിട്ടുള്ള ഒരു വർക്ക്ഷീറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ? ഇതായിരുന്നു ആ വർക്ക്ഷീറ്റ്. നിങ്ങളെല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? ഉചിത് ക്രിയാരൂപ ചുങ്കർ വാക്യക്ക് പൂർത്തി കരേ. അപ്പം ഈ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ളത് ചൂസ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഒന്നാമത്തതിൻ്റെ ഉത്തരം ഗോകുൽ, ബാസാർ, ജാനെ, ലഗ എന്നുള്ളതാണ്. മീന, കഹാനി, ലിഗ്നെ, ലഗി. അടുത്ത ക്വസ്റ്റ്യൻ ബച്ചെ മൈതാൻമേ ഡാഷ്. അപ്പോൾ അവിടെ എന്താണ് എഴുതിയത്? ബച്ചെ മൈതാൻമേ കേൽനേ ലഗേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇതിൻ്റെ ഉത്തരം ഏതാണ്? ഔരതേം ഗീത് ഗാനേ ലഗീ. ബച്ചോ സഹി മിലാൻ കർനേ കേ ലിയേ ഏക് പ്രശ്നൻ ഭീ ദിയാ താ നാ സഹി മി. ചേരുംപടി ചേർക്കാനുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിയായ രൂപം. മാ ഗീത് ഗീത് ഗാന സഖി ഇസ്ലിയ ലോക് ചില്ലാനിരക. അമ്മ പാട്ട് പാടാൻ സാധിക്കാത്തതിനാൽ ആളുകൾ ബഹളം വെക്കാൻ തുടങ്ങി. മാനേജറിനെ ചാർലിക്ക അഭിനയ ദേക്കാത്ത ഇസ്ലിയെ ഉസെ സ്റ്റേജ് പെർ പേജിനേക്ക് സിദ്ധിക്കി. അപ്പോൾ മാനേജർ ചാർലിയുടെ അഭിനയം കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചാർലിയെ എന്താണ് സ്റ്റേജിൽ അയക്കാൻ നിർബന്ധിച്ചു. സാംനെ ഉഗ്രി ഫീഡ്തി ഇസ്ലിയെ മാ ചാർലിക്കോ സ്റ്റേജ് പെർ ബേജ്ന സെ ഡർ ഗെയ്. അപ്പോൾ എന്താണ് അവിടെ സ്റ്റേജിന് മുമ്പിൽ വളരെ വലിയ തിങ്ങി നിൽക്കുന്ന ആൾക്കൂട്ടം, ബഹളം വെക്കുന്ന ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കാൻ ഭയമായത്. ഇനി നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ നോക്കാം. ബോത്ത് മുബാഹിസാ കേ ബാദ് വോ അന്ധത ചാർലി കോ സ്റ്റേജ് പർ ലേ ഗയ ഓർ ജാബ് കേ കുച്ച് ശബ്ദ് കഹ് ഉസേ അഖേല ചോടായ. മുബാഹിസാ ബഹസ് തർക്ക് വിതർക്ക് വാദ. മുബാഹിസ എന്ന് പറഞ്ഞാൽ തർക്കമാണ്, വാദപ്രതിവാദം. പ്രതിവാദം, ആർഗ്യുമെന്റ്. ചാർലിയെ സ്റ്റേജിൽ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ചാർലിയുടെ അമ്മയും മാനേജരും തമ്മിൽ വലിയ വാദപ്രതിവാദമുണ്ടായി. അന്തമേ ക്യാ ഹുവ? മാനേജർ ചാർലിക്കോ സ്റ്റേജ് പർ ലേ ഗയ. അപ്പം അമ്മയും മാനേജറും തമ്മിൽ ഒരുപാട് തർക്കം ഉണ്ടായതിന് ശേഷം മാനേജർ അവസാനം ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. ചാർലിക്കോ സ്റ്റേജ് പർ ലേ ജാക്ക് ഉസ്നെ ബജാവ് കേ കുച്ച് ശബ്ദ് കഹേ. ബജാവ് കാ മത്ലബ് ക്യാ ഹേ? ബജാവ്, രക്ഷ. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ചില വാക്കുകൾ പറഞ്ഞ് മാനേജർ
അഞ്ചു വയസ്സുകാരനായ ചാർലിയെ സ്റ്റേജിൽ ഒറ്റയ്ക്കാക്കി. മാനേജർ ചാർലിക്കോ സ്റ്റേജ് പർ ലേഖയ ഓർ ബജാവ് കെ കുച്ച് ശബ്ദ കേക്കർ ഉസേ അഖേല ചോടായ. അങ്ങനെ മാനേജർ ചാർലിയെ സ്റ്റേജിലാക്കി രക്ഷപ്പെടാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ചാർലിയെ തനിച്ച് ആ സ്റ്റേജിലാക്കിയിട്ട് ഇറങ്ങിപ്പോരുന്നു. സ്റ്റേജിൽ ചാർലി ഒറ്റയ്ക്കായി. മുന്നിലോ ബഹളമുണ്ടാക്കി നിൽക്കുന്ന ആൾക്കൂട്ടം. എന്തായിരിക്കും ആ സമയത്തെ ചാർലിയുടെ മാനസിക നില? അവൻ എന്തൊക്കെ ചിന്തിച്ചു കാണും? വെച്ചോ യഹാ ഹമാരി പാഠ്യപുസ്തകമേ ഏക് പ്രശ്ൻ ഹേ സരദേക്കേ പാഞ്ച് സാൽ കാ ചാർലി സ്റ്റേജ് പ അഖേലാത്ത ഉസ് സമയ ചാർലിനെ ക്യാ സോചാ ഹോകാ. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, അഞ്ചു വയസ്സുള്ള ചാർലി സ്റ്റേജിൽ ഒറ്റയ്ക്കായിരുന്നു, ആ സമയത്ത് ചാർലിയുടെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? ചാർലി അബ് കഹാ ഹേ? ചാർലി ഇപ്പൊ എവിടെയാണ്? സ്റ്റേജ് പർ അഖേല ഖഡാ ഹേ. സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അല്ലേ. സമീ ഭീ ഉസ്നേ അപ്നി മാ കെ ബാരേ മീ ക്യാ സോചാ ഹോഗാ. ആ സമയത്ത് അവൻ അവന്റെ അമ്മയെ പറ്റി എന്തായിരിക്കും ചിന്തിച്ചത്? ഉസ്നേ അപ്നി മാ കെ ബാരേ മീ ക്യാ സോചാ ഹോഗാ. അച്ഛാ വഹി ഹേ ഉസ്നേ സോചാ ഹോഗാ കി മാ കാ ഗലാ അചാനക് ഖരാബ് ക്യൂ ഹോ ഗയാ. അപ്പൊ അവൻ ചിന്തിച്ചത് പെട്ടെന്ന് അമ്മയുടെ ശബ്ദത്തിന് എന്ത് സംഭവിച്ചു കാണും എന്നുള്ളതായിരിക്കും അല്ലേ. പിന്നെ സ്റ്റേജിലേക്ക് മാനേജർ അവനെ എന്തുകൊണ്ടായിരിക്കും പറഞ്ഞയച്ചത് എന്ന് ചിന്തിച്ചു കാണില്ലേ. ഉസ്നെ സോചാ ഹോഗാ കി മാനേജറിനെ ഉസേ സ്റ്റേജ് പർ ഭേജനെ കി സിത് ക്യോങ്കി ഹോഗി. മാനേജർ എന്തുകൊണ്ടായിരിക്കാം തന്നെ സ്റ്റേജിലേക്ക് അയക്കാൻ നിർബന്ധിച്ചത് എന്നും ചിന്തിച്ചു കാണും അല്ലേ. അവിടെ ബഹളമുണ്ടാക്കി നിൽക്കുന്ന ആൾക്കൂട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന ചാർലി പിന്നെ എന്ത് ചിന്തിച്ചു കാണും? ചില്ലാത്തി ഫീഡ് കെ സാമനെ ഖഡേ ഹോക്കർ ചാർലിനെ ക്യാ സോചാ ഹോഗാ. ബഹളം വെക്കുന്ന ആളുകളുടെ മുമ്പിൽ ഇരുന്ന് ചാർലി എന്തായിരിക്കും ചിന്തിച്ചത്? ചാർലിനെ സോചാ ഹോഗാ കി ലോകോ കെ സാമനെ ഏക് അച്ഛാ പ്രദർശൻ കൈസെ കരു. ഈ ആളുകളുടെ മുമ്പിൽ ഒരു നല്ല പ്രദർശനം എങ്ങനെ എങ്ങനെ ഇവരുടെ മുമ്പിൽ ഒന്ന് നന്നായി പെർഫോം ചെയ്യും എന്ന് ചിന്തിച്ചു കാണും അല്ലേ. കുട്ടികളെ, ഇനി നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയില്ലേ? പ്രശ്നം ഏക് ഓർ ബാർ ദേഖിയേ പാഞ്ച് സാൽ കാ ചാർലി സ്റ്റേജ് പർ അഖേലാത്ത ഉസ് സമയ ചാർലിനെ ക്യാ സോചാ. അപ്പോൾ ഇതിൻ്റെ ആൻസർ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്, അതായത് അമ്മയുടെ ശബ്ദം എങ്ങനെയായിരിക്കും നഷ്ടമായത്, മാനേജർ എന്തുകൊണ്ടായിരിക്കും എന്നെ സ്റ്റേജിൽ കയറ്റാൻ നിർബന്ധിച്ചത്, ഈ ആളുകളെ എന്നൊക്കെയാണ് ആ കുട്ടി ചിന്തിച്ചത്. തീരി നിൽക്കുന്ന ചാർലി പിന്നെ എന്ത് ചെയ്തു കാണും? ആകെ കാ പാഠഭാഗം ദേഖലേ. ദൂയെ കെ ഉട്ടേ ഹുയേ ചല്ലോങ്കേ ബി ചാർലിനെ മഷഹൂർ ഗീത് ജാക്ക് ജോൺസ് ഗാന ശുരൂ കിയ. അപ്പം ദുവ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പുക എന്നാണ് അല്ലേ. ചല്ല എന്ന് പറഞ്ഞാൽ ഗോളാകൃതിയിലുള്ള വസ്തു. അപ്പം എന്താണ്, ആ അവിടെ സ്റ്റേജ് അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ച പുകയുണ്ടായിരുന്നു, ആ പുക ചുരുളുകളുടെ ഇടയിൽ നിന്ന് ചാർലി എന്താണ് ചെയ്തത്? അക്കാലത്ത് പ്രസിദ്ധമായിട്ടുള്ള പാട്ട് ജാക്ക് ജോൺസ് എന്ന് പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള പാട്ട് പാടാൻ തുടങ്ങി. മഷൂർ ഗീത് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായിട്ടുള്ള പാട്ട്, അത് പാടാൻ തുടങ്ങി. അപ്പോൾ ദുവ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പുക, സ്മോക്ക് എന്നാണ് അർത്ഥം. ചല്ല എന്ന് പറഞ്ഞാൽ ഗോളാകൃതിയിലുള്ള വസ്തു. സ്റ്റേജ് പ്രദർശനത്തിനിടയിൽ ഉപയോഗിക്കുന്ന ആ പുകച്ചുരുളുകൾ, ഇതാണ് ആ പുകച്ചുരുളുകളുടെ ഇടയ്ക്ക് നിന്ന് ചാർലി ഏത് പാട്ടാണ് പാടിയത്? ആ സമയത്ത് പ്രസിദ്ധമായിട്ടുള്ള ജാക്ക് ജോൺസ് എന്ന പാട്ട് പാടി. കുച്ച് ദേർ തക് ഓർക്കസ്ട്ര വാലേ ഉസ്കി ആവാസ് മേ ഉസ് ഗാനയ്ക്ക് ദുൻ തലാശത്തെ രഹേ ഓർ വോ ജൈസേ ഹി മിലി ഗാന സജിനേ ലഗ. അപ്പോഴ് ആദ്യം അപ്പോൾ ചാർലി പാടി തുടങ്ങിയ ആദ്യ സമയത്ത് ഈ ഓർക്കസ്ട്രയിലെ ആൾക്കാർക്ക് എന്താണ് ചാർലിയുടെ ശബ്ദത്തിനൊപ്പം എത്താനായില്ല, അവർ ഈണം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് തലാശത്തെ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, അന്വേഷിച്ചുകൊണ്ടേ ഇരുന്നു. ഓർവഹ ജയ്സേ ഹി മിലി ഗാന സജനയിലേക്ക്. അപ്പോൾ അവൻ്റെ ഒപ്പം അവൻ്റെ പാട്ടിൻ്റെ ഈണത്തിനൊപ്പം എത്താനായപ്പോൾ എന്താണ് പാട്ട് സുന്ദരമായി ആ ഓർക്കസ്ട്രക്കാർക്കും അവൻ്റെ ഒപ്പം പ്ലേ ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ വാദ്യസംഘം ചാർലിയുടെ പാട്ടിനൊപ്പം എത്തുവാൻ ബുദ്ധിമുട്ടി. പഹലേ ഓർക്കസ്ട്ര വാലനെ ക്യാ കിയാ? ഓർക്കസ്ട്ര വാലേ
चार्ली की आवाज में उस गाने की धुन तलाशते रहे। गाने की धुन का मतलब क्या है? ഈ ഗാനയ്ക്ക് ദുനിന്റെ അർത്ഥം എന്താണ്? गाने की धुन, गानത്തിൽ സ്വര। ആ അപ്പം ആദ്യം ചാർലി പാടിയപ്പോൾ ഓർക്കസ്ട്ര വാദ്യോപകരണ സംഗീതങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അവൻ്റെ എന്താണ് സ്വരങ്ങൾ ആരോഹണ അവരോഹണ ക്രമത്തിനൊപ്പം എത്താനായില്ല. അവരത് അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അവസാനം അവരത് കണ്ടെത്തി അവനൊപ്പം എത്തിയപ്പോൾ പാട്ട് നന്നായി. നിങ്ങളുടെ ആരോഹണ അവരോഹണ ക്രമം, തലാശിന മനെ ക്യാ ഹേ, തലാശിന അന്വേഷിക്കുക, ടു സർച്ച്। തോ പഹലേ ക്യാ ഹുവാ താ, ചാർലി തോ ഗീത് ഗാ രഹാ താ, ഓർക്കസ്ട്ര വാലേ ഉസ്കേ ഗീത് കേ സാത്ത് നാ സകേ, പർ। അപ്പോൾ ആദ്യം ചാർലി പാട്ട് പാടുകയായിരുന്നു. ഓർക്കസ്ട്രക്കാർക്ക് അവനൊപ്പം എത്താൻ പറ്റിയില്ല. ധീരെ ധീരെ ക്യാ ഹുവാ ഗാനാ സജിൻ। ആ പതുക്കെ പതുക്കെ എന്ത് സംഭവിച്ചു? ഗാനം നന്നാവാൻ തുടങ്ങി അല്ലേ? പാട്ട് നന്നാവാൻ लगा। തുടങ്ങി. इसका मतलब क्या है? गाना अच्छा होने लगा। ആ പാട്ട് നന്നാവാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഓർക്കസ്ട്രയും അവനൊപ്പം എത്തിയപ്പോൾ. चार्ली के गीत की धुन के साथ, स्वरों के आरोह अवरोह के साथ ऑर्केस्ट्रा वाले भी आ गए। गाना अच्छा होने लगा। ആ അപ്പം ചാർലി പാടുന്നതിനൊപ്പം ഓർക്കസ്ട്രക്കാരും എത്തി. അങ്ങനെ പാട്ട് നന്നാവാൻ തുടങ്ങി. ചാർലിയുടെ പാട്ടും അതോടൊപ്പം വാദ്യസംഘവും ഒത്തുചേർന്നപ്പോൾ അത് മനോഹരമായ ഹൃദ്യമായ ഒരു അനുഭവമായി മാറി। പിന്നീട് എന്തായിരിക്കും സംഭവിച്ചത്? ആകെ ദേഖ് ഗാന അഭി ആധാ ഹി ഹുവാ താ കി സ്റ്റേജ് പർ പൈസോ കി ബൗച്ചാർ ശുരു ഹോ ഗയി। ആ പാട്ട് പകുതി ആയതേ ഉള്ളൂ. അതായത് ചാർലി പാടിത്തുടങ്ങി പാട്ട് പകുതി ആയപ്പോഴേക്കും എന്താണ് സ്റ്റേജിലേക്ക് ആളുകൾ പൈസ വാരി എറിയാൻ തുടങ്ങി. ചാർലിനെ ഗാന റോക്ക് ദിയ। അപ്പൊ ചാർലി എന്ത് ചെയ്തു? ചാർലി പാട്ട് പാടുന്നത് നിർത്തി. റോക്ക് ദിയ എന്ന് പറഞ്ഞാൽ നിർത്തി. ഓർ കോഷ്ണ കി ഈ പേലേ മീ ഈ പൈസേ ബട്ടോറുങ്ക ഓർ ഉസ്കേ ബാദ് ഹീ ഗാവുങ്ക। ആ എന്നിട്ട് അവിടെ പറഞ്ഞു, ആ ഞാൻ ആദ്യം ഈ പൈസ എല്ലാം വാരി എടുക്കട്ടെ, ബട്ടോറുങ്ക എന്ന് പറഞ്ഞാൽ ശേഖരിക്കട്ടെ, അതിന് ശേഷമേ ഞാൻ പാടുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇസ് ബാത്തിനെ ഹാൾ കോ ഹസീകർ മേ തബ്ദീൽ കർ ദിയ। ആ ഇത് കേട്ട് ആ ഹാളിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഉറക്കെ ചിരിച്ചു. ആധാ മാനേ കിതനാ ഹേ, പാദ എന്ന് പറഞ്ഞാൽ പകുതി എന്നുള്ള അർത്ഥമാണ്. ആധാ പകുതി ഹാഫ് പൈസോ കി ബൗച്ചാർ കാ മത്ലബ് ജാൻദേനാ, പൈസയുടെ വർഷ, അതായത് പൈസയുടെ മഴ. ചാർലി പാട്ട് പാടി ഏകദേശം പകുതി സമയമായപ്പോൾ എന്താണ് സംഭവിച്ചത്? ഗാന അഭി ആദാഹി ഹുവാത്ത കി സ്റ്റേജ് പൈസോങ്കി വർഷ ശുരു ഹോകി। അതുവരെ ബഹളമുണ്ടാക്കി നിന്ന കാണികൾ അവരുടെ രീതി പെട്ടെന്ന് മാറി। അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് അവർ സ്റ്റേജിലേക്ക് പൈസ വാരി എറിയുവാൻ തുടങ്ങി। ജബ് സ്റ്റേജ് പ പൈസോ കി വർഷ ഹോനേ ലഗി തബ് ചാർലിനെ ക്യാ കിയ। അപ്പം ഈ ആളുകൾ സ്റ്റേജിലേക്ക് പൈസ വാരി എറിഞ്ഞപ്പോൾ ചാർലി എന്താണ് ചെയ്തത്? ചാർലിനെ ഗാന റോക്ക് ദിയ। ആ ചാർലി പാട്ട് പാടുന്നത് നിർത്തി. പെട്ടെന്ന് പാട്ട് നിർത്തിയിട്ട് ചാർലി എന്താണ് പ്രഖ്യാപിച്ചത്? पहले मैं ये पैसा बटोरूंगा और उसके बाद ही गाऊंगा। आद यानी पैसे ला शेगरी के टे इनी है ना अन्नटे पार्ट गये उल्लू इन्दु चार्ली बरनु। बटोरना माने क्या है? बटोरना बटोरना नॉर्मल शेगरी के अनुल अर्थ आना। शेगरी के गा टू कलेक्ट। गाना रोकर चाली ने क्या कोशना की? वो पैसा बटोरने के बाद ही गाएगा। സ്റ്റേജിൽ പൈസ വീണു തുടങ്ങിയപ്പോൾ ചാർലി പെട്ടെന്ന് പാട്ട് നിർത്തിയതും ഇനി ഞാൻ ഇത് മുഴുവനും വാരി എടുത്തതിന് ശേഷമേ പാടുകയുള്ളൂ എന്ന് പറഞ്ഞതും സ്റ്റേജ് മുഴുവൻ ചിരി പടർത്തി. വെച്ചോ യഹാ പാട്ടി പുസ്തകമേ ഏക് പ്രശ്നൻ ഹേ സരാ ദേഖേ ഇസ് ബാത്തിനെ ഹാൽ കോ ഹസീ കർ മേ തബ്ദീൽ കർ ദിയ ക്യോ। ഇത് കേട്ടപ്പോഴ് ഹാളിലുള്ളവരൊക്കെ ചിരിച്ചു. എന്ന് എന്തായിരിക്കും കാരണം? അപ് ലോഗ് ആസാനി സേ ലിഖ് സക്തേ ഹേ, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം അല്ലേ? ഫിർ ഭി മൈ ഇസ് സംബന്ധമേ കുച്ച് പ്രശ്നം പൂച്ചു സ്റ്റേജ് പ ചാർലി കാ പ്രദർശൻ കൈസാ താ। സ്റ്റേജിൽ ചാർലിയുടെ പെർഫോമൻസ് എങ്ങനെയുള്ളതായിരുന്നു? ചാർലി നെ സ്റ്റേജ് പർ അച്ഛാ പ്രദർശൻ കിയാ ഫിർ ക്യാ ഹു।
ചാർലി സ്റ്റേജിൽ വളരെ നന്നായി പ്രകടനം നടത്തി അല്ലേ? അപ്പൊ എന്താണ് സംഭവിച്ചത്? സ്റ്റേജിൽ പൈസയുടെ മഴ പെയ്യാൻ തുടങ്ങി, ആളുകള് പൈസ വാരി എറിയാൻ തുടങ്ങി. അപ്പൊ ചാർലി എന്താണ് ചെയ്തത്? ചാർലി പാട്ട് പാടുന്നത് നിർത്തി. പാട്ട് പാടുന്നത് നിർത്തിക്കൊണ്ട് ചാർലി എന്താണ് പറഞ്ഞത്? ഞാൻ പൈസ ശേഖരിച്ചു വെക്കും, അതിനുശേഷമേ പാട്ട് പാടുകയുള്ളൂ. ഇത് കേട്ടപ്പോഴാണ് അവിടെ കൂടിയിരുന്ന ആളുകൾ ചിരിച്ചത് അല്ലേ? ഈ ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയുമല്ലോ. പ്രശ്ൻ ഏക് ഓർ ബാർ ദേഖേ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇസ് ബാത്നെ ഹാൽക്കോ ഹസീദാർമേ തബ്ദീൽ കർദിയ ക്യോം. ഈ കാര്യം ഹാളിലുള്ളവരെ എല്ലാവരെയും ചിരിപ്പിച്ചു, അതെന്തുകൊണ്ടായിരിക്കും? അപ്പം മനസ്സിലായില്ലേ, ചാർലി പാട്ട് നിർത്തിയിട്ട് പണം വാരി ശേഖരിക്കുന്നത് കണ്ടപ്പോഴാണ് അവൻ അവരെല്ലാവരും ചിരിച്ചത്. इस प्रश्न का उत्तर लिखकर अपने अध्यापक या अध्यापिका को जरूर दिखाए. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതി നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരെ കാണിക്കേണ്ടതാണ്. अब हम लोग आगे का पार्ट भाग देख ले. तब तक मैनेजर एक रुमाल लेकर आया और पैसे बटोरने लगा. അപ്പോഴേക്കും മാനേജർ ഒരു തുവാല എടുത്തുകൊണ്ട് വന്നു. റുമാൽ എന്ന് പറഞ്ഞ ഒരു തുവാലയാണ്. അത് എടുത്തുകൊണ്ട് വന്നിട്ട് ആ പൈസ വാരി ശേഖരിക്കാൻ തുടങ്ങി. അപ്പൊ ചാർലിക്ക് തോന്നി ഈ പൈസ മൊത്തം മാനേജർ എടുക്കാൻ പോവുകയാണെന്ന്. സ്റ്റേജിൽ വന്ന് വീണ പൈസ വാരി കൂട്ടി എടുക്കാനാണ് ചാർലി പാട്ട് നിർത്തിയത്. ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? ഉസ് സമയ മാനേജർ ഏക റുമാൽ ലേക്കർ ആയാ ഓർ പൈസേ ബട്ടോർനെ ലേക്കാ. റുമാൽ ക്യാ ഹേ? റുമാൽ റുമാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈലേസ് ഹാങ്കർചീഫ്. ഉസ് ഹാൻഡ്കർചീഫ് ആണ്. മാനേജർ ഏക റുമാൽ മേ പൈസ ബട്ടോർനെ ലേക്കാ. ഇത് കണ്ടപ്പോൾ പൈസ മുഴുവൻ മാനേജർ കൊണ്ടുപോകുന്നതായി ചാർലിക്ക് തോന്നി. ചാർലി കോ ലേക്കാ कि मैनेजर खुद पैसा रख लेना चाहता है. खुद माने क्या है? खुद स्वयं. खुद എന്ന് പറഞ്ഞാൽ അപ്പ മാനേജർ മുഴുവൻ പണവും സ്വന്തമായിട്ട് എടുക്കാൻ പോവുകയാണെന്ന് ചാർലിക്ക് തോന്നി. തോ ചാർലി കോ ക്യാ ലഗാ? ചാർലി കോ ലഗാ കി മാനേജർ സ്വയം പൈസ രഖ ലേനാ ചാഹതാ ഹേ. ചാർലിക്ക് തോന്നി മാനേജർ സ്വന്തമായിട്ട് പണം എടുക്കാൻ പോവുകയാണെന്ന്. എന്തായിരിക്കും സംഭവിച്ചത്? ആഗേ ദേഖേ. ഉസ്നേ ഏ ബാത് शिकायत लहजे में दर्शकों से कह दी. हंसी तब और बढ़ गई जब रुमाल की पोटली में पैसे बांध बैक स्टेज की ओर जाते मैनेजर के पीछे चार्ली व्याकुलता से लग गया. അപ്പം മാനേജർ പൈസ എല്ലാം കൊണ്ടുപോകുന്നു ചാർലി മനസ്സിൽ വിചാരിച്ചു. മനസ്സിൽ വിചാരിക്കുക മാത്രമാണോ ചെയ്തേ? ഉസ്നേ ബാത്ത് ഷിക്കായത്തി ലഹജമേ ദർശകോസേ കഹദി. ഈ കാര്യം എന്താണ് പരാതി പറയുന്ന പോലെ ആ പറയുന്ന രീതിയിൽ ആളുകളോടങ്ങ് പറഞ്ഞു. ഷിക്കായത്തി എന്ന് പറഞ്ഞാൽ പരാതി പറയുക, ലഹജ എന്ന് പറഞ്ഞാൽ പറയുന്ന രീതിയാണ്. പരാതി പറയുന്ന രീതിയിൽ അവിടെ ഇരുന്ന ആളുകളോട് പറഞ്ഞു. ഹസി തബ് ഓർ ബെഡ് ഗൈ, അപ്പം ചിരി ഒന്നുകൂടി കൂടി. ആളുകൾ അവിടെ നിന്ന് ചിരിക്കുകയാണ് ഇവൻ്റെ ഈ പ്രവൃത്തികളൊക്കെ കണ്ടല്ലേ. എപ്പോഴാണ് വീണ്ടും ആളുകൾ കൂടുതൽ ചിരിക്കാൻ തുടങ്ങിയത്? ജബ് റുമാൽക്കി പോട്ട്ലീമേ പേസെ ബാന്ത് ബാക്ക് സ്റ്റേജ് ഓർ ജാത്തെ മാനേജർക്ക് പീച്ചെ ചാർലി വ്യാകുലദാസെ ലേക്കുക. എപ്പോഴാണ് ഈ ഹാൻഡ്കർചീഫിൽ പൈസ എടുത്ത് പൊതിന്, പോട്ട്ലി എന്ന് പറഞ്ഞാൽ ചെറിയ പൊതിയാണ്, അപ്പോൾ ഹാൻഡ്കർചീഫിൽ പണം ഈ ആളുകൾ എറിഞ്ഞ പണമെല്ലാം എടുത്ത് പൊതിന് ബാക്ക് സ്റ്റേജിലേക്ക് പോയ മാനേജറിൻ്റെ പിന്നാലെ ചാർലി പോകുന്ന കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകൾ അതിലും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ചാർലി വിഷമിച്ചു. അയ്യോ എൻ്റെ പൈസ എല്ലാം പോയെന്നുള്ള രീതി വിഷമിച്ച് മാനേജറിൻ്റെ പിന്നാലെ പോയി. सारा दृश्य देखकर लोग जोर से हंसने लगे. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. പൈസ മുഴുവൻ വാരിക്കെട്ടി മാനേജർ പോയതും പിന്നാലെ പരിഭ്രമത്തോടെ ചാർലി പോയതുമൊക്കെ കാണികളിൽ വലിയ ചിരി പടർത്തി. ആഗെ ക്യാ ഹുവാ? സരാ ദേഖേ. ജബ് തക്, ഇനി എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. മാനേജർ നെ ഓ പോട്ട്ലി മാ കെ ഹവാലെ നഹി കി
ഓ നഹി ലോട്ട. മാനേജർ അമ്മയുടെ കയ്യിൽ ആ പൊതി കൊടുക്കുന്നത് വരെ അവൻ തിരികെ പോകാതെ അവിടെ നിന്നു, അമ്മയുടെ കയ്യിലാണോ അത് കൊടുക്കുന്നതെന്ന് നോക്കി ഉറപ്പുവരുത്താൻ വേണ്ടി. ഹവാല കർണ മാനെ ക്യാ ഹേ, ഹവാല കർണ കൈവശം കൊടുക്കുക, ടു ഹാൻഡ് ഓവർ. കൈവശം കൊടുക്കുക. ചാർലി കബ് സ്റ്റേജ് പർ വാപ്പസ് ആയ മാനേജറിനെ പൈസ. എപ്പോഴാണ് ചാർലി തിരിച്ച് സ്റ്റേജിൽ വന്നത്? ടേക്കി ഓ പോട്ട്ലി ചാർലിക്ക് മാക്കെ ഹാത്തോമേ തേദി ഉസ്കെ ബാദഹി. ആ പൈസയുടെ കെട്ട്, ആ കർച്ചീഫിൽ കെട്ടിയെടുത്ത പണക്കെട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തു എന്ന് ഉറപ്പുവരുത്തിന് ശേഷമാണ് ചാർലി തിരിച്ച് സ്റ്റേജിൽ വന്നത്. ഓ സ്റ്റേജ് പർ ലൗട്ടായ. കുട്ടികളെ, ഇവിടെ നമുക്ക് ചാർലിയുടെ എന്തൊക്കെ പ്രത്യേകതകൾ കാണുവാൻ സാധിക്കും. കലാപ്രകടനത്തിലൂടെ ജനങ്ങളെ കയ്യിലെടുക്കുവാനുള്ള അവൻ്റെ അസാമാന്യമായ കഴിവ്, 5 വയസ്സുകാരനായ ഒരു ബാലൻ്റെ ഉത്തരവാദിത്വ ബോധം, മാനേജർ വാരിക്കൂട്ടിയ പൈസ അവൻ്റെ അമ്മയെ ഏൽപ്പിച്ചു എന്ന് ഉറപ്പു വരുത്തിയിട്ട് മാത്രമേ ചാർലി പിന്നെ സ്റ്റേജിലേക്ക് മടങ്ങുന്നുള്ളൂ. ദേഖിയേ ബച്ചോ, യഹാം ചാർലിക്ക് ക്യാ ക്യാ വിശേഷതായേ ഹം ദേഖ് സക്തേ ഹേ. സേരാ ഏക് ഏക് കർക്കേ ബതായേ. ചാർലിയുടെ എന്തൊക്കെ വിശേഷതകളാണ് കാണുന്നത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. പ്രദർശൻ കർണിക്ക് ക്ഷമത, ആത്മവിശ്വാസ്, ഉത്തരദായിത്വം. കുട്ടികളെ, പാഠഭാഗം നന്നായി വായിക്കുക. എഴുതുവാനായി ഒരു ചോദ്യം ഞാൻ തന്നിരുന്നല്ലോ, പ്രശ്നൻ ക്യാ ഹെ, സരാ ഏക് ബാർ ഫിർ ദേഖേ. ഇസ് ബാത്തിനെ ഹാൽ കോ ഹസി കർമി തബ്ദീൽ കർ ദിയ. ഈ കാര്യം ഹാളിലുള്ളവരെ കൂടുതൽ ചിരിപ്പിച്ചു. ഇതെഴുതി നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരെ കാണിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.